ദളിത് യുവാവിന് നേരെ കെ എം ഷാജിയുടെ അതിക്രമം വോട്ട് ചോദിക്കാനെത്തിയ ഷാജിയെ തിരിച്ചറിഞ്ഞില്ലെന്ന് ആരോപിച്ചായിരുന്നു അതിക്രമം അത്താഴക്കുന്ന് സ്വദേശി ജോയിഷാണ് അക്രമത്തിന് ഇരയായത് ലീഗ് പ്രവർത്തകർ യുവാവിന്റെ മൊബൈൽ ഫോണും എറിഞ്ഞുടച്ചു ഷാജിക്കെതിരെ ഇയാൾ പോലീസിൽ പരാതി നൽകി സംഭവിച്ച ആ ഒരു കല്യാണത്തിന് പോയിട്ട് കാക്കത്തോരുന്ന് ഇങ്ങനെ എന്റെ രണ്ട് മക്കളും ഇരിക്കുമ്പോൾ അടുത്ത് വന്നിട്ട് കൈ തന്ന് മനസ്സിലായെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു മനസ്സിലായില്ല എന്ന് പറഞ്ഞു കാരണം പറഞ്ഞു എനിക്ക് മനസ്സിലായില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞു അങ്ങനെ വേറെ ബേക്കുന്ന ആൾക്കാർ പറഞ്ഞ് എന്താണോ ജനപ്രതിനിധികളെ എനിക്കറിയില്ലെന്ന് ചോദിച്ചു ഞാനില്ല എനിക്ക് സംഭവം മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മാസ്ക് ഇടിച്ച് തന്നെ വന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞു എന്നാലും എൻ്റെ അടുത്ത് ചോദിച്ചു ഈ സുമേഷാണ് വന്നതെന്ന് എനിക്ക് മനസ്സിലാവും ചോദിച്ചു ഞാൻ സുമേഷായാലും ഇപ്പോൾ മാസ്ക് അടിച്ച് വന്നാൽ എനിക്ക് പെട്ടെന്ന് തീരില്ല സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നില്ല അതുകൊണ്ട് നമുക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആൾ കുറേ ആൾക്കാർ പറഞ്ഞു നീ എന്താടാ മറ്റേ നമ്മളെ ജനപ്രതിനിധി അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കാൻ മറ്റേ കുറെ ആൾക്കാർ അവരുടെ ഷർട്ട് പിടിച്ച് എൻ്റെ തലക്ക് ബേക്കിൽ ഇങ്ങനെ അടിച്ച് ഷാജി ഉണ്ടായിന് ഫസ്റ്റ് ഷാജീനെ മുന്നിൽ നിന്നാണ് ഇവർ തന്നെ ചെയ്തത് അതിന് ശേഷമാണ് ഇവർ രണ്ടു മൂന്ന് ആൾക്കാർ വന്നിട്ട് എൻ്റെ ഫോൺ പൊട്ടിച്ചത് ഞാനിപ്പോൾ കൂലിപ്പണി എടുക്കുന്ന ആളാണ് വേറെ വെച്ചാൽ എനിക്ക് രണ്ട് മക്കളുണ്ട് വേറെ അതിൻ്റേതായ ബാധ്യതകളും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനക്ക് ഉണ്ട് അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ഫോൺ വാങ്ങിച്ചത് ഇനിയിപ്പോഴെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടി എന്തായാലും എൻ്റെ ഈ ഒരു പണിയെടുത്തിട്ട് എനിക്ക് ഇപ്പം നടക്കുന്നതെന്ന് തോന്നുന്നില്ല ജനങ്ങൾക്കിടയിൽ ജനനായകൻ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പര്യടനം കോഴിക്കോട് ജില്ലയിലാണ് മുക്കത്താണ് അല്പം മുഖ്യമന്ത്രി സംസാരിച്ചത് അല്പസമയത്തിനകം കോഴിക്കോട് ബീച്ചിലും മുഖ്യമന്ത്രി സംസാരിക്കും ദളിത് വ്യാവിന് നേരെ കെ എം ഷാജിയുടെ അതിക്രമം വോട്ട് ചോദിക്കാനെത്തിയ ഷാജിയെ തിരിച്ചറിഞ്ഞില്ലെന്ന് ആരോപിച്ചായിരുന്നു അതിക്രമം ആ യുവാവിന്റെ വാക്കുകൾ അല്പസമയത്തിന് മുമ്പ് നമ്മൾ കേട്ടു കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ സന്തോഷ് കൂടി നമുക്കൊപ്പം ശരിയാണ് സന്തോഷ് എന്താണ് സംഭവിച്ചത് ജനപ്രതിനിധിയെ തിരിച്ചറിഞ്ഞില്ലയോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വോട്ടർക്ക് നേരെ അതിക്രമം നടക്കുകയായിരുന്നു ക്രൂരമായി മർദ്ദനം മർദ്ദനമേറ്റു ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ആ യുവാവ് പറയുന്നത് വോട്ട് ുംങ്ങുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ദളിത് യുവാവായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ഇവർ ആക്രമിച്ചു എന്നുള്ള സംഭവം ഉണ്ടാകുന്നത് ഈ ജോയിഷ് എന്ന് പറയുന്ന യുവാവ് രണ്ട് മക്കൾക്കൊപ്പം ഒരു കല്യാണം കഴിഞ്ഞ് തിരിച്ച് വരികയായിരുന്നു അവിടെ നാറാത്ത് ടൗണിനടുത്തുള്ള ഒരു പ്രദേശത്ത് വണ്ടി നിർത്തിയപ്പോഴാണ് ഷാജി വോട്ട് ചോദിക്കാനെത്തിയത് മാസ്ക് ധരിച്ചിരുന്നതിനാൽ ഷാജിയെ പെട്ടെന്ന് മനസ്സിലായില്ല അപ്പോൾ എന്നെ മനസ്സിലായില്ലേ എന്നുള്ള ചോദ്യത്തിന് മനസ്സിലായില്ല എന്ന് ഈ യുവാവ് മറുപടി ിയപ്പോൾ അത് കളിയാക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഷാജി ഷാജിയും കൂടെ ഉണ്ടായിരുന്ന ലീഗ് പ്രവർത്തകരും കൂടി ഈ യുവാവിനെ മർദ്ദിച്ചത് എന്നാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് മയിൽ പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച് യുവാവ് പരാതി നൽകിയിരിക്കുന്നത് ജനപ്രതിനിധിയെ അറിയില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ലീഗ് പ്രവർത്തകർ ഷാജിയുടെ കൂടെ ഉണ്ടായിരുന്നവർ കയ്യേറ്റം ചെയ്തു എന്നാണ് പരാതിയിൽ പറയുന്നത് അതിനുശേഷം ഇദ്ദേഹത്തിന്റെ യുവാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോണും ഈ സംഘത്തിലുണ്ടായിരുന്നവർ തട്ടിപ്പറിക്കുകയും നിലത്ത് എറിഞ്ഞു ഉടക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഫോണിന് ഉൾപ്പെടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടും മർദ്ദിച്ച ലീഗ് ലീഗ് പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇപ്പോൾ ഈ ദളിത് യുവാവ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ജോജൻ കെ എം ഷാജവിടത്തെ സ്ഥാനാർത്ഥിയാണ് നിലവിൽ നിരവധി ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി കൂടിയാണ് ഒരു തോൽവി ഭയന്ന് ഈ ഒരു പ്രചരണ രംഗത്ത് ആ നിലയിൽ കൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത്തരം ക്രിമിനൽ ഇടപെടലുകൾ കൂടി നടത്തുകയാണ് എങ്ങനെയാണ് കാര്യങ്ങളെ ജനങ്ങൾ നോക്കി കാണുന്നത് ആ പ്രദേശത്തെ ആളുകൾ വോട്ടർമാർ ഏത് നിലയിലാണ് ഇത്തരം കാര്യങ്ങളെ വീക്ഷിക്കുന്നത് ജോർജറ്റ് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഷാജിക്കെതിരെ ഉയർന്നിട്ടുള്ളത് കാരണം ഒരു ഒരു വോട്ടറെ പരസ്യമായി ഭീഷണിപ്പെടുത്തുകയും സംഘം ചേർന്ന് മർദ്ദിക്കുകയും ചെയ്യുക എന്നുള്ള ആക്ഷേപമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഈ രീതിയിലാണ് പോലീസിൽ പരാതി ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇത് കാരണം വോട്ട് അഭ്യർത്ഥിച്ചു പോകുന്ന ഒരു സ്ഥാനാർത്ഥി ഒരു വോട്ടറോട് അപമര്യാദയെ പെരുക മറുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുകയും കൂടെ ഉണ്ടായിരുന്ന പ്രവർത്തകരെ കൊണ്ട് ആക്രമിക്കാൻ പ്രചോദനം നൽകുകയും ചെയ്യുക എന്നത് ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇതിൽ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു പരാതിയാണ് ഇപ്പോൾ ഈ യുവാവ് പോലീസിന് നൽകിയിരിക്കുന്നത് ഈ ഷാജിയുടെ കൂടെ ഉണ്ടായിരുന്ന ഈ സംഘം ഈ യുവാവിനെ ആക്രമിക്കുമ്പോൾ കയ്യേറ്റം ചെയ്യുമ്പോൾ ഷാജി അതിനെ എതിർക്കാൻ ശ്രമിച്ചില്ല എന്നുള്ള കാര്യം കൂടി യുവാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് പിന്നീട് മാസ്ക് മാറ്റിയപ്പോൾ ഷാജിയാണെന്ന് മനസ്സിലാവുകയും മാസ്ക് ധരിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ പോയത് എന്ന് യുവാവ് പറയുന്നുണ്ട് എന്നാൽ ഈ ലീഗ് പ്രവർത്തകർ വിടാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത് പിന്തുടർന്ന് എത്തിക്കൊണ്ട് കയ്യിൽ നിന്നും ഫോൺ ഉൾപ്പെടെ തട്ടിപ്പറിച്ച് വലിച്ചെറിഞ്ഞുടക്കുകയും പിന്നീട് ഏറെ യും ഈ ബൈക്കിന് പിന്നാലെ ഒരു കാറിൽ ഉൾപ്പെടെ ഈ സംഘം പിന്തുടരുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ യുവാവ് നൽകിയിരിക്കുന്ന പരാതിയിൽ പറയുന്നത് മയിൽ പോലീസിലാണ് പരാതി ലഭിച്ചിട്ടുള്ളത് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ജോജൻ യെസ്